Hello everyone, welcome back to our channel. In the kind of session, in the Yamanitilla, the Pickle Garna Valley, Nirune, Patina, the Spiatana, Namuke, Larkan, the Nishta Padana, Shabri Malayle, Prasada, Unniapa, Kadichal Potata, Unniapa, Norena, Unniapatina, the Spiatana, Vanitilla, upper your recipe, and ended the every deal, say the Dakanana, our deal, Namuki, two, no commentator, upper Sherikin Kitty. Ladiboli taste, I know, Adabole, Namuka, the Nepangarikan, Tonabin, Namuka, Eatlum, and Daki at a combatum, a pair lavender in the name, recipe for Laitukana, try Chizanoka, feedback paria, Apanoka pattern and a video candalo. Shabri Malayle, Unnepatinde, original recipe anon chucha, Ariatilla, Masha Velatinda under the code of the lana, the paria, the Kate Tunde. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കപ്പിൽ അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കപ്പാണ് ഇതിന്റെ അളവ് എനിക്ക് ഇവിടെ വീട്ടിൽ ചോറിനൊക്കെ എടുക്കാനായിട്ട് ഈ അളവ് ഇതിനകത്ത് എടുക്കുന്ന അളവ് കറക്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ അപ്പം ഉണ്ടാക്കുന്നില്ല ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ രണ്ട് കപ്പ് അരി എന്തിനാന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള മാവ് ഞാൻ സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ചത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് ലെങ്തി ഒന്നുമല്ല പെട്ടെന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ ഈ വീഡിയോ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ശർക്കര വെച്ച് കഴിഞ്ഞാൽ ഞാനതെല്ലാം മെൽറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കും ഒരു എയർടൈറ്റ് കണ്ടെയ്നർ ബോക്സിൽ ഒഴിച്ച് വെച്ചിട്ട് അത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് കേടുകൂടാതെ നമുക്ക് ശർക്കര സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇപ്പോഴും കിട്ടുന്ന ശർക്കരയൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു മൂന്നാല് മണിക്കൂർ അരി വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് വരണം അപ്പോൾ അരി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂറോളം ഇത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ശർക്കരപ്പാനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെ ശർക്കരപ്പാനിയിൽ മാത്രമായിട്ടാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ തരി തരിയായിട്ട് അരച്ചെടുക്കണം ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരിയും വേണ്ട എന്നാൽ അറിയാതിരിക്കാനും പാടില്ല പക്ഷേ ഒരു തരിതരി ഉണ്ടാവണം റവയൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടാവുന്ന ആ ഒരു തരിതരിപ്പ് അരി മാത്രമാണ് ചേർക്കുന്നത് അരിയും ശർക്കരയും മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്യാം ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ശർക്കരപ്പാനി മാത്രമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനിയിത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അതുപോലെ തന്നെ നല്ലൊരു തരിതരിപ്പും വേണം ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ തരിതരി വരണം ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതെല്ലാം മാവും ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് മധുരം നോക്കിയിട്ട് ഞാൻ കുറച്ച് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല തിക്നെസ്സിലാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് വെള്ളം ചേർത്ത് അങ്ങ് വെള്ളം പോലെ ഇറക്കൊന്നും വേണ്ട മാവ് കുറച്ച് തിക്നെസ് വേണം പിന്നെ ഞാൻ ഇതിനകത്ത് പഴങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല പഴമോ മൈദയോ റവയോ ഒന്നും ചേർത്തിട്ടില്ല അരിപ്പൊടിയും ശർക്കരയും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മുടെ കടിച്ചാൽ പൊട്ടാത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊരു പോർഷൻ ഞാൻ മാറ്റി വേറൊരു പാത്രത്തിനോട്ട് എടുത്തു വയ്ക്കുകയാണ് ഇനി ഇത് ഇതിനകത്ത് കുറച്ച് നമ്മുടെ കറുത്ത എള്ളും കൂടി ഇട്ട് എടുക്കുകയാണ് ഒന്നുകിൽ നമുക്ക് നെയ്യില് വറുത്തിട്ട് കറുത്ത എള്ളി ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നമ്മൾ വറുത്ത് വയ്ക്കാം തേങ്ങാക്കൊത്തും ഏലക്കപ്പൊടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് ചേർത്ത് മുമ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമ്മളൊരു 5-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം മാത്രമേ ചുട്ടെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എള്ളും കൂടി ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് ഞാനത് ശർക്കര പാനി ആക്കിയിട്ട് ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് എത്ര ദിവസം വേണേലും സൂക്ഷിച്ച് വയ്ക്കാം ഇതുവരെ എനിക്ക് ചീത്തയായിട്ടൊന്നുമില്ല ഒരു 1-2 മാസമൊക്കെ ചീത്തയാവാതെ തന്നെ ഇരുന്നിട്ടുണ്ട് അതിൽ കൂടുതൽ ഞാൻ വെക്കാറുമില്ല
അപ്പോഴത്തേക്കും എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ മാവ് ആ ഒരു കുഞ്ഞ് പാത്രത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ആ കുഞ്ഞു പാത്രത്തിലെടുത്തതാണ് നമ്മൾ ഉണ്ണിയപ്പം കടിച്ചൽ പൊട്ടത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഞാൻ ഈ രണ്ട് മാവിനകത്തോട്ടും കുറച്ച് എള്ളും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞു പാത്രത്തിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് മതി. ചെറിയൊരു ക്വാണ്ടിറ്റിയിലല്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് ഉണ്ണിയപ്പം ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുവാണ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് മിക്സിങ് മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 5-8 മണിക്കൂർ കംപ്ലീറ്റ് അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ടത് പൊന്തി വരും. ഒന്നുകിൽ ഓവർനൈറ്റ് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ അരച്ചിട്ട് നമ്മൾ സന്ധ്യയ്ക്ക് ചൂടാൻ ആണെങ്കിൽ രാവിലെ അരച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഒരു വൈകുന്നേരം 1-7 മണിയാകുമ്പോൾ ചുട്ടെടുത്താലും മതി. ഞാനിപ്പം ഇത് രാവിലെയാണ് മാവ് കൂട്ടി വയ്ക്കുന്നത്. ഇനി ഇത് വൈകുന്നേരമാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ 5.5 മണിക്കൂർ റെസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 7 മണിക്കൂറായിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി നേരത്തെ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എങ്കിലും മാത്രമേ അതിൻ്റെ മണം അങ്ങനെ മുന്നോട്ട് നിൽക്കുള്ളൂ. പിന്നെ ആവശ്യത്തിനല്ല ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഈ മാവിനകത്തോട്ട്. അത് നേരത്തെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും മാവാണ് ഞാൻ കടിച്ച പൊട്ടാത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഞാൻ എള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, നെയ്യിലാണ് വറുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ പശു നെയ്യാണ്. ഓരോ കുഴിയിലോട്ടായിട്ട് കുറച്ച് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി, ഒരു നെയ്യുടെ ഒരു മണത്തിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ കടിച്ച പൊട്ടത്ത ഉണ്ണിയപ്പത്തിനും നെയ്യുടെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് അങ്ങ് നെയ്യിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിപ്പോൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അധികം ടേസ്റ്റ് വ്യത്യാസം വരണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ മാവിനകത്ത് നെയ്യ് ചേർത്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിനകത്തും കുറച്ചൊരു നെയ്യുടെ മണം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഓരോ കുഴിയിലോട്ടായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നിറച്ചും ഒഴിച്ചു കൊടുക്കണ്ട, അതിൻ്റെ ഒരു പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടി പുറത്തേക്ക് ഒലിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മാവിനകത്തോട്ട് ഞാൻ പഴമോ ഒന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ നോർമൽ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കൂട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ശർക്കരയും പച്ചരിയും വെച്ചിട്ട് ചെറുതായിട്ട് തരിയായിട്ട് അരച്ചെടുത്തു. ഇനിയിപ്പം അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല, ശർക്കരയും അരിപ്പൊടിയും കൂടി അങ്ങ് മിക്സ് ചെയ്താൽ മതി. പിന്നെ മൈദയോ റവയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടുമില്ല. ആകെ ചേർത്തിട്ടുള്ളത് 1 ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് എള്ളും ഈ തേങ്ങാക്കൊത്തും കൂടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, അത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എന്നാൽ മാത്രമേ ഉണ്ണിയപ്പത്തിന് ആ ഉണ്ണിയപ്പത്തിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ നല്ലൊരു കളറും കൂടി വരണം. അപ്പോൾ പാൻ ഒരു സൈഡ് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, എന്താണെന്നറിയത്തില്ല. അത് ഞാൻ ലെവലാക്കി വെക്കാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് എണ്ണ പെട്ടെന്ന് അങ്ങ് വെലിഞ്ഞ് പോണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡും കൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറാവണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ വേവത്തുള്ളവ മാത്രമല്ല, നമ്മൾ തീ വയ്ക്കുമ്പോഴായാലും മീഡിയം തീയിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെച്ചിട്ട് ചുട്ടെടുക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളൊന്നും വേവത്തില്ല. അപ്പോൾ ഇതുപോലെ ഇനി തിരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളറിന് കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പം ഇത്രയും സിമ്പിളാണ് നമ്മുടെ പ്രസാദം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഇത് സോഫ്റ്റ് ഉണ്ണിയപ്പമല്ല, കടിച്ചാൽ പൊട്ടാത്ത ടൈപ്പ് ഉണ്ണിയപ്പമാണ്. അപ്പം അത് കൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കിയത്, കാരണം ഒരുപാട് ഉണ്ടാക്കിയിട്ട് അഥവാ കഴിച്ചില്ലെങ്കിൽ ബാക്കിയാവില്ലേന്ന് വെച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ റെസിപ്പി കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നത്. ഇത് തന്നെ ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. നമ്മുടെ ഉണ്ണിയപ്പം അടിപൊളിയായി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇത് നന്നായിട്ടൊരു കളറാവണം. മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മൾ തീ വെച്ച് കൊടുത്താൽ മതി, ഓവർ ഫ്ലെയിമിൽ വെക്കണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ലേ. ഇവിടെ കടിച്ചാൽ പൊട്ടാത്ത ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഷെയ്ഡ്, ബ്രൗൺ കളർ ഷെയ്ഡാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിച്ചാൽ പൊട്ടാത്ത ഉണ്ണിയപ്പം കഴിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം. ഞാനപ്പോൾ അടുത്ത ബാച്ച് ഉണ്ണിയപ്പം കൂടി റെഡിയാക്കാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളാണെങ്കിലും ഇപ്പം തന്നെ ഹാർഡായിട്ടുണ്ട് ഈ ഉണ്ണിയപ്പം. ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റും ആണ്. പിന്നെ തണിഞ്ഞോ, ഇനി ഇപ്പോൾ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് തണിഞ്ഞിട്ട് വരും. അപ്പോൾ അത് കുറച്ചുകൂടെ ഹാർഡാവും. അപ്പോൾ അതാണ് നമ്മുടെ കഴിച്ചാൽ പൊട്ടാത്ത ഉണ്ണിയപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ഉണ്ടായ പാടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നല്ല കളറും ആയിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ നല്ല ഉറപ്പുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പം ഇതിലും നല്ല ഉറപ്പുണ്ടാവും. ഇതിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല പുറമൊക്കെ ഇപ്പോഴേ നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ പ്രസാദം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. അതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.